ഇപ്പോൾ തളി ക്ഷേത്ര ദർശനത്തിനെത്തിയതാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ചിത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എല്ലാ കണക്കിലെടുക്കാനുണ്ട്, എല്ലാ വിഭാഗം ആൾക്കാരുമാണ് ഞാൻ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ച് പറയാൻ പറ്റില്ല. ഞാൻ പണ്ടേ അങ്ങനെ ഇലക്ഷൻ നേടിയൊന്നും അങ്ങനെയല്ല. സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, മോശപ്പെട്ട ശ്രമത്തിനെ എനിക്കൊരു ഉദ്ദേശമുണ്ടായിരിക്കാം. സുരേഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളിലേക്ക് ഗുണകരമായി അല്ല. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു ഉത്തരം മാത്രമേ എനിക്കുള്ളൂ. ഇനി അത്രയും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസമാണല്ലോ, അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ല. അതെ, അതിനുള്ള വേദിയല്ല ഇത്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിൻ്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളിലെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്താണ് എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ ജനങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ജന സ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി ഒന്നൊന്നര വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അതൊക്കെ അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എന്നെ അവർ ചേർത്ത് നിർത്തും, എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ എന്തിനവരെ, ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. ഞാൻ ഭാരതത്തിൻ്റെ ടൂറിസം സഹമന്ത്രിയാണ്. അപ്പോൾ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നറിയണം. പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ഇപ്പോൾ ടൂറിസത്തിൻ്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്സ്, അത് തന്നെയാണ് എൻ്റെ ഉന്നം. അവിടെ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എൻ്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. ഗെയിംസ് സ്ഥാപിക്കുന്നതിനെ ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയതാണ്. അതിനുശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹം രാഷ്ട്രീയമോ മറ്റോ കാര്യങ്ങളോ ചർച്ചയാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തളി ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ടൂറിസം സഹമന്ത്രിസ്ഥാനമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യും. തൻ്റെ വോട്ടർമാരെ ചേർത്ത് നിർത്തുന്നു, പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്നു, അവർ തന്നെയും ചേർത്ത് നിർത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 10 മണിയോടെ കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും എന്നാണ് വിവരം. റിയാസ് കെ മാർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി, അതിനുശേഷം മാധ്യമങ്ങളെയും കണ്ടു. എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായി സംസാരിക്കുന്നത്? ഹലോ, റിയാസ് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കേന്ദ്രമന്ത്രി ജനങ്ങളോട് മാധ്യമങ്ങളോട് പറയുന്നത്?
കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് നേരെ ഇന്നലെ ഡൽഹിയിൽ നിന്നും കോഴിക്കോടേക്കാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹം തളി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്ര ഭാരവാഹികൾ പൂർണ്ണകുംഭം നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം മാരാർജി ഭവനിൽ, ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസായ തൊട്ടടുത്ത മാരാർജി ഭവനിൽ എത്തിയത്. അല്പനേരം ഇവിടെ നേതാക്കളും പ്രവർത്തകരുമായി ചെലവഴിച്ചു. അതിനുശേഷം ഇപ്പോൾ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു പുഷ്പഹാരം ചാർത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം നേരെ മടങ്ങും. മടങ്ങിയതിനു ശേഷം പ്രധാനമായും നേരത്തെ സിനിമാ നിർമ്മാതാവായിരുന്ന അന്തരിച്ച പി വി ജിയുടെ വീട്ടിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ പി വി ചന്ദ്രൻ അടക്കമുള്ളവരെ കാണും. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ കണ്ണൂരിലേക്കാണ് പോവുക. കണ്ണൂരിൽ പോകുമ്പോൾ അദ്ദേഹം ക്ഷേത്ര ദർശനമുണ്ട് അവിടെയും, പ്രത്യേകിച്ച് മാടായിക്കാവ്, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. അത് കഴിഞ്ഞ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ്. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ വീട്ടിലേക്ക് അദ്ദേഹം പോകുന്നു, കല്യാശ്ശേരിയിൽ. അവിടെ ഇ കെ നായനാരുടെ പത്നി ശാരദ ടീച്ചറെ സന്ദർശിക്കും. അതിനുശേഷം കൊട്ടിയൂരിലും സന്ദർശിച്ചായിരിക്കും അദ്ദേഹം തൃശൂരിലേക്ക് മടങ്ങുക. അതിൽ തന്നെ പ്രധാനമായും മാധ്യമങ്ങളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇ കെ നായനാരുടെ വീട്ടിലുള്ള സന്ദർശനത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിലൊന്നും രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ളതാണ്, രാഷ്ട്രീയത്തിനും അപ്പുറമാണ് ചില ബന്ധങ്ങൾ എന്ന ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ടൂറിസം മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കേരളത്തിന് ഇനി ഒരുപാട് പ്രതീക്ഷിക്കാമല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് താൻ ഇന്ത്യയുടെ ടൂറിസം സഹമന്ത്രിയാണ്, അപ്പോൾ അത്തരത്തിലുള്ള വികസനങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. ജനങ്ങളെ ചേർത്ത് പിടിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ജനങ്ങളാണ് തന്നെ ചേർത്ത് പിടിക്കുക, അവരെ താൻ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങളാണ് തന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി വൈദികനായ മാർക്ക് കുർലോസിനെ വിവരദോഷി എന്ന് വിശേഷിപ്പിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, അത് മുഖ്യമന്ത്രിയുടെ നാവാണ്, അതിന് താൻ പ്രത്യേകിച്ചൊരു മറുപടി പറയേണ്ടതില്ല, മുഖ്യമന്ത്രിയുടെ നാവിന് താൻ മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് ആ ഒരു പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി നടത്തിയത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മാരാർജി ഭവനിലെ സന്ദർശനത്തിന് ശേഷം തിരിച്ച് മടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി വി ഗംഗാധരന്റെ, പി വി ജിയുടെ വീട്ടിലേക്കാണ് അതിന് അവിടെ അല്പനേരം ചെലവഴിച്ച ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക. മുതിർന്ന ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്, സംസ്ഥാന നേതാവായിട്ടുള്ള കെ രഞ്ജിത് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് എത്തിയിരിക്കുന്നു. തളിക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. മാരാജി ഭവനിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഇന്ന് കണ്ണൂരിലേക്ക് അല്പസമയത്തിനകം പോകും.